എന്നോടൊപ്പമുള്ളത് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് നീന്തൽ കോച്ച് പ്രദീപ് കുമാർ സർ, ഒപ്പം റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത സാജൻ പ്രകാശ്. ആദ്യം കൺഗ്രാജുലേഷൻ സർ ഫോർ ദ്രോണാചാര്യ അവാർഡ്. എത്ര വലിയ നേട്ടമാണിത്? അതൊരു വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത്. ഇത്രയും വർഷത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് അത് കാണുന്നത്. അതും കേന്ദ്ര ഗവൺമെൻറ്റിനാകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, അതിനൊരു അല്പം കൂടി മധുരം കൂടുമെന്നുള്ള ഒരു വിശ്വാസം. എത്ര ദൂരം താണ്ടേണ്ടി വന്നു ഈ ഒരു അവാർഡിലേക്ക് എത്തുന്ന ഒരു 29 വർഷം? ഒരു ചെറിയ കാലഘട്ടമാണോ എന്നറിയാനില്ല. അതോടൊപ്പം ആ സമയത്ത് തന്നെ ഒരു 5 ഒളിമ്പ്യൻസും 4 അർജുന അവാർഡേഴ്സും ഇത്രയും പേരെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അതിൻ്റെ കൂടെ തന്നെ ഒരു 4000 നാഷണൽ മെഡൽസുകളും ഒരു 140 ഇൻ്റർനാഷണൽ സ്വിമ്മേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് ആയിരിക്കണം അത് ഇങ്ങനൊരു പുരസ്കാരം കിട്ടുവാനുള്ളൊരു അവസരമുണ്ടായത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നീണ്ട വർഷത്തെ പരിശീലക ജീവിതത്തിൽ ഏറ്റവും ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തം? അവിസ്മരണീയമെന്ന് പറയുമ്പോൾ പല മുഹൂർത്തങ്ങളുണ്ട് അതിൽ, അത് ഒന്നായിട്ട് പറയാൻ പറ്റില്ല. കാരണം പലരും ഒളിമ്പിക്സിന് പോയിട്ടുണ്ട്, പലർക്കും അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ചിലപ്പോൾ അവിസ്മരണീയമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു മെഡൽ കിട്ടാതെ എത്രയെങ്കിലും വർഷം പ്രാക്ടീസ് ചെയ്ത് ഒരു കുട്ടിക്ക് ഒരു മെഡൽ വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നൊരു മുഹൂർത്തം. അങ്ങനെയുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. സാജൻ പ്രകാശിൻ്റെ ഒളിമ്പിക്സിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തും? സജൻ പ്രകാശിൻ്റെ ഒളിമ്പിക്സ് പ്രകടനം എന്ന് പറഞ്ഞാൽ അതൊരു ഒളിമ്പിക്സ് ക്വാളിഫൈ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ ഒന്നോ രണ്ടോ വർഷത്തെ പ്രയത്നമല്ല, ഇതൊരു 7-8 ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഒരു കാത്തിരിപ്പിലൂടെ ഉണ്ടാകുന്നൊരു മുഹൂർത്തമാണത്. കാരണം ഒളിമ്പിക്സ് ക്വാളിഫയിങ് തന്നെ ഭയങ്കര ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, അതും സ്വിമ്മിങ്ങിൽ പ്രത്യേകിച്ച്. അതോടൊപ്പം തന്നെ ഒളിമ്പിക് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഒരു എയിമിലല്ല ഞങ്ങൾ പോയത്. അവിടെ എത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് തന്നെ. അവിടെ പോയിട്ട് അവൻ്റെ ബെസ്റ്റ് ടൈം ചെയ്യാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 മിനിറ്റ് താഴെ 200 ബട്ടർഫ്ലൈ ചെയ്യുന്ന സ്വിമ്മറായി. അതോടൊപ്പം തന്നെ ഇത് ഒരു ചവിട്ടുപടിയായി നോക്കിക്കൊണ്ട് അടുത്ത് വരുന്ന മത്സരങ്ങളിൽ ഏറ്റവും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കണമെന്നുള്ളൊരു അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. സജൻ പ്രകാശ്, സ്വയം എങ്ങനെ വിലയിരുത്തുന്നു റിയോയിലെ പ്രകടനത്തെ? ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞു? ഈ ലാസ്റ്റ് 3 ഇയേഴ്സ് ആണ് മെയിനായിട്ട് ഒരു ലോങ് ഈവൻറ്റിലും ബട്ടർഫ്ലൈ ഇവൻറ്റിലും കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ലാസ്റ്റ് 1 ഇയറായിട്ട് മെയിനായിട്ട് 400 ഫ്രീസ്റ്റൈലും 1500 200 ബട്ടർഫ്ലൈയും മെയിൻ ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് കുറച്ച് ഇഞ്ചുറി കൊണ്ട് 200 ബട്ടർഫ്ലൈ മാത്രം കുറച്ച് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലാസ്റ്റ് 1 മന്ത് ബിഫോർ ഒളിമ്പിക്സ് ആണ് ക്വാളിഫൈ ചെയ്തത്. 200 ബട്ടർഫ്ലൈയിൽ ഫസ്റ്റ് ടൈം ഇന്ത്യയിലിരുന്ന് 2 മിനിറ്റ്സ് താഴെ ചെയ്ത ഒരു അതൊരു വളരെ സന്തോഷമാണ്. ഫിലിപ്സിൻ്റെ പ്രകടനം നേരിൽ കണ്ട അനുഭവം എങ്ങനെയുണ്ടായി? ഫിലിപ്സ് എൻ്റെ ഫ്രം മൈ സ്മോൾ ഏജ്, ഞാൻ പറയുമ്പോൾ അവന് എനിക്ക് ഒരു 8 വയസ്സിരിക്കുമ്പോഴേ ഞാൻ മൈക്കിൾ ഫിലിപ്സിനെ ഒളിമ്പിക്സിൽ കണ്ടതാണ്. അവരിന് 5th ഒളിമ്പിക്സാണ്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഒളിമ്പിക്സിൽ ഞാൻ അതും സെയിം ഇവൻറ്റിൽ ചെയ്തപ്പോൾ അതേ വലിയ ഒരു ഭാഗ്യമാണ്. ഇനി എന്താണ് അടുത്ത പ്ലാൻ, എന്താണ് അടുത്ത എയിം? നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വിമ്മിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ അതർ ആക്ടിവിറ്റീസിന് ഇപ്പോൾ ജോബോ എനിക്ക് ഏതും ഒരു മൈൻഡ് ചെയ്യാൻ പോകാൻ വെക്കില്ല എനിക്ക്. ഇപ്പോൾ ഒരു അടുത്തത് ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡലില്ല, കോമൺ ഗെയിംസിൽ ഒരു മെഡലാണ് ഇനി എൻ്റെ ഒരു എയിം. സാർ പറഞ്ഞ പോലെ ഏഷ്യൻ ഗെയിംസിൽ, അതോടൊപ്പം തന്നെ അടുത്ത ഒളിമ്പിക്സിലും ക്വാളിഫൈ ചെയ്യാം. എല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ കഴിയും, പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഫണ്ടിങ്സ് ഇല്ല. അതിനുള്ള ഫണ്ടിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിനുള്ള ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒത്തിരി പെർഫോമൻസ് കഴിയും. ഇപ്പം സിന്ധു ഒന്നും ഫോറിൻ കോച്ചിൻ്റെ കീഴിലല്ല ട്രെയിൻ ചെയ്തത്, ഒത്തിരി കൾച്ചറാക്കി മാറ്റണം എന്നുള്ളതാണ്. സ്പോർട്സിനെ തന്നെ കൾച്ചറാക്കി, നമ്മളിപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലെ, CM പറഞ്ഞതുപോലെ പല പ്രാവശ്യവും ഇവിടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് വലിയ വിശ്വാസമില്ല, ഇതിങ്ങനെ പറയുന്നതല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട് അത്ര. അതുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇനിയും ഒത്തിരി മെഡലുകൾ ഉണ്ടാകുമെന്നുള്ള ചാൻസ് ഉണ്ട്. സാറിൻ്റെ ശിഷ്യന്മാർ തന്നെ അങ്ങനെ മെഡലുകൾ കൊണ്ടുവരട്ടെ, രാജ്യത്തെ അഭിമാനമായ തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. സാജൻ പ്രകാശിനെ ഒന്നും ആശംസിക്കുന്നു. താങ്ക് യു.